ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് വന്നുകൊണ്ടിരുന്ന മമ്മൂക്കയുടെ ഫോട്ടോ ആണ് ഞാനിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണിക്കുന്നത്. മമ്മൂക്ക നല്ല പ്രായമായിട്ടുള്ളൊരു മമ്മൂക്കേൻ്റെ ഫോട്ടോ ആണ്. നല്ല രീതിയിൽ പ്രായമാക്കിയിട്ട് അതാണ് ഒറിജിനൽ മമ്മൂക്ക എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ആരോ ഫേക്കായിട്ടൊരു ഐഡിയിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു ഫോട്ടോസ് ആയിരുന്നു അത്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് മമ്മൂക്കയുടെ വളർച്ച പണ്ട മുതൽ ആർക്കും മമ്മൂക്കയുടെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം 40 വർഷമായിട്ട് മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാൻ എന്നുള്ളതിലേക്ക് എനിക്കറിയാവുന്ന കാര്യം, ഞാൻ ഇതൊക്കെ എന്തൊക്കെ കണ്ടിട്ടുള്ള ആളാണ്, ദാസായിട്ട് എന്തോരം കണ്ടു വീണു. അതേപോലെ തന്നെയാണ് ഈ വിഷയം മമ്മൂക്കയുടെ ഫോട്ടോ. മമ്മൂക്കയ്ക്ക് എനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. നമ്മള് മമ്മൂക്കേനെ നമ്മളങ്ങ് ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. ഇത്രയും പ്രായമായിട്ട് അങ്ങനെ രീതിയിൽ പ്രായമൊക്കെ ആക്കി മോർഫിങ് ചെയ്ത് മമ്മൂക്കയെ പരിപാലിത്തേക്ക് അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിനെ ചവിട്ടി താത്താൻ വേണ്ടി. കാരണം മമ്മൂക്കയുടെ സിനിമകൾ ഇങ്ങനെ 100 കോടിയും ഒക്കെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ, കണ്ണൂർ സ്കോഡ് വരുന്നു 100 കോടി അടിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇതൊന്നും ആർക്കും പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയ വലിയ സിനിമകൾ, കാതൽ ദക്കോർ എന്ന സിനിമ മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫിലിമാണെന്നല്ല ജൂറി ഒന്നടങ്കം പറയുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പടങ്ങൾ ബസുക്കി ആയാലും അതുപോലെ തന്നെ ഭ്രമയുഗ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ടർബോ ജ്യൂസ് ആയാലും എല്ലാ സിനിമകളും വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. കാരണം ഒരാളിവിടെ മമ്മൂക്കയ്ക്കെതിരായി അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു നടനായിട്ടുള്ള കംപ്ലീറ്റ് നടൻ എന്ന് പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിക്കുന്ന ഗഡി, ആ ഗഡിക്ക് സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാണ്ട് എടുത്താൽ പോകുന്ന സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഇരിക്കുന്ന സമയമാണ്. അതും വിജയിക്കുന്ന ഒരു 100% കാ ഭാഗം 20% പോലും ഉറപ്പില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്താൽ പൊന്താത്ത കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് വരാൻ പോകുന്നത്. അപ്പം മമ്മൂക്കയെ തകർക്കാൻ വേണ്ടി, മമ്മൂക്കയെ പ്രായമായി എന്ന് കാണിക്കാൻ വേണ്ടി. ഞങ്ങൾക്കിപ്പോൾ പ്രായമായാലും ഞങ്ങൾക്ക് വിഷയത്തില്ല, മമ്മൂക്ക പ്രായമായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അതൊക്കെ വേറെ കാര്യം. മമ്മൂക്കയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്നത് പോലെ ആർക്കും, ഇപ്പം എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ വയസ്സനാക്കിയിട്ട് ചെയ്യാൻ എളുപ്പമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വേണേൽ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മമ്മൂക്ക വയസ്സനായിട്ടിരിക്കുന്ന ഫോട്ടോ കാട്ടിട്ട് വെറുപ്പിക്കാൻ നോക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾക്കൊന്ന് മാത്രം പറയാനുള്ളൂ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മമ്മൂക്ക കൂലി തന്നെയാണ്. മമ്മൂക്കയെ തൊടാൻ ആർക്കും പറ്റില്ല മക്കളാണ്. നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറന്ന് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും മമ്മൂക്ക നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു 40 വർഷമായിട്ടുള്ള മമ്മൂക്ക ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ഇതിനേക്കാൾ എന്തോ ഒരു സംഭവം നമ്മൾ കണ്ടും പടുത്തതാണ്. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇയാളെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റില്ല. അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. മടങ്ങിപ്പോ മടങ്ങിപ്പോ പട്ടികളാണ്.